നമ്മൾ എല്ലാ സംഘടനയ്ക്കും ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ എത്തിക്സിനും ഉണ്ടോ അല്ലെങ്കിൽ റേഷനിസ്റ്റിനും ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് അവരെ പുറത്താക്കലും അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റി നിർത്തലും ഒക്കെ. അങ്ങനത്തെ ഒരു പ്രശ്നം വരേണ്ട കാര്യം, ഒരാൾ റാഷണലിസ്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്ന വ്യക്തി തന്നെയാണ്. അതൊരു ഒരു 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 ചിന്താധാരയാണ്, അല്ലെ, ഒരു 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 ആറ്റിറ്റ്യൂഡാണ്, ഒരു വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് ആണ്. അതിൽ നിന്ന് ആരെ വെളിയിലാക്കാൻ പറ്റുക? ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കുന്നു, ഞാൻ യുക്തിപരമായി ചിന്തിക്കുന്നു, എനിക്ക് എൻ്റെതായ നിഗമനം എത്താൻ പറ്റുന്ന ഒരു വ്യക്തി സ്വയം തിരിച്ചറിയുമ്പോൾ ആ വ്യക്തി റാഷണലിസ്റ്റ് ആയിത്തീരുന്നു. അവിടെ ആർക്കും ആരെയും പുറത്താക്കാൻ പറ്റുകയില്ല, പുറത്താക്കിയാലുള്ള പുറത്താകുന്നില്ല ആരും. കാരണം ഇതൊരു സംഘടനാ ബലത്തിലോ സംഘടനയിൽ അംഗത്വം അംഗത്വം കിട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റോ അല്ല, ഒരു വ്യക്തി ലിബറേറ്റ് ചെയ്യപ്പെടുകയാണ്, അതല്ലേ ഒരാൾ റാഷണലിസ്റ്റ് ആവുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു സംഘടനയിൽ ചിലപ്പോൾ ഒരാളെ ചിലപ്പോൾ പ്രായോഗിക കാരണങ്ങൾ മാറ്റി നിർത്തുകയോ ചെയ്യുന്നു വരാം, പക്ഷെ ഒരു റാഷണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരാൾക്ക് ഒരാളെ പുറത്താക്കാൻ പറ്റില്ല. ആർക്കും യുക്തിവാദത്തിന്റെ കുത്തക ആരുടെയും കയ്യിലല്ല, ആർക്കും ഒരു മോണോപ്പൊളി ഇല്ല. ഇതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ബീയിങ് എ റാഷണലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആർക്കും ആരെയും മാറ്റാൻ പറ്റില്ല. താങ്ക് യു.